പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് മൂന്നിൽ ഇന്ന് മൂന്ന് നാല് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികളുടെ നാലാം സെമസ്റ്റർ കോമൺ പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ലഘുവായ ഒരു പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേപ്പർ. കഴിഞ്ഞ രണ്ട് പാർട്ടിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ഈ ഡിസ്കഷനിൽ മൂന്ന് നാല് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. 2020 പൊതുപരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ്? നാല് മാർക്കിന്റെ ചോദ്യം. ഇ ബാങ്കിങ് മീൻസ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ ഇന്റർനെറ്റ് ബാങ്കിങ്. ഇ ബാങ്കിങ്ങെ നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് എന്നും വിളിക്കുന്നു. പൊതുവെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും ഇലക്ട്രോണിക് ബാങ്കിങ് പലപ്പോഴും യൂസ് ചെയ്യുന്നു, പലപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി ഇ ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് കൺവീനിയൻസ്. ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ്. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. രണ്ട്, ഫാസ്റ്റർ സർവീസ്. പലപ്പോഴും പെട്ടെന്ന് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഇ ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. പലപ്പോഴും ഫണ്ട് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നു. മൂന്ന്, ക്വാളിറ്റി ഓഫ് സർവീസ്. വളരെ നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസ് ആണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 24x7 ഹവേഴ്സ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, പലപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻ പല രൂപത്തിലുള്ള ഡിസ്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഡ്വാൻറ്റേജസ് ആണ് ഇലക്ട്രോണിക് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 24x7 ഹവേഴ്സ് ഫെസിലിറ്റി. പലപ്പോഴും ഇ ബാങ്കിങ് ഉപയോഗിച്ച് പലപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ 24 മണിക്കൂറും നമുക്ക് ഇ ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഫിസിക്കലായ ഒരു ബാരിയർ ഓവർകം ചെയ്യാൻ ഇ ബാങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റർ സർവീസ് ആണ്. ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആണ്. പലപ്പോഴും പേയ്മെന്റുകൾ വളരെ സെക്യൂർ ആണ്. അങ്ങനെ ഇ ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു മെത്തേഡാണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും ട്രാൻസാക്ഷൻ ഫാസ്റ്ററായി പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, പലപ്പോഴും ഓപ്പറേഷണൽ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുന്ന പോലെയുള്ള അഡ്വാൻറ്റേജ് ഇ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യും. രണ്ടാം ചോദ്യം, വാട്ട് ഈസ് കോർ ബാങ്കിങ്? വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് മെറിറ്റ്സ്? നാല് മാർക്കിന്റെ ചോദ്യം. കോർ ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, കോർ ബാങ്കിങ് റെഫേഴ്സ് ടു എ സെൻട്രലൈസ്ഡ് സിസ്റ്റം എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ ബാങ്ക് വിച്ച് അലോസ് കസ്റ്റമേഴ്സ് ടു കണ്ടക്ട് ദെയർ ബിസിനസ് ഇറസ്പെക്റ്റീവ് ഓഫ് ബാങ്ക്സ് ബ്രാഞ്ച്. ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യാതെ ആ ബാങ്കിന്റെ ഏത് പ്ലേസിലുള്ള ബ്രാഞ്ചിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു സെൻട്രലൈസ്ഡ് സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇന്ന് മിക്ക ബാങ്കുകളും കോർ ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനത്തിലോട്ട് മാറിയിരിക്കുന്നു. കോർ ബാങ്കിങ്ങിനകത്ത് കോർ എന്ന് പറയുന്നതിന്റെ അബ്രിവിയേഷൻ ആണ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ് കോർ എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത്. ഇനി കോർ ബാങ്കിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഡിപ്പോസിറ്റും വിഡ്രോവലും മാനേജ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ മാനേജ്മെന്റ്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, പേയ്മെന്റ് പ്രോസസ്സിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, അക്കൗണ്ട് മാനേജ്മെന്റ് പോലെയുള്ള വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ആണ് കോർ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോർ ബാങ്കിങ് മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് ബാങ്കിങ് അറ്റ് എനി പ്ലേസ്. വ്യത്യസ്തമായ സ്ഥലത്ത് നിന്നും ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് നമ്മുടെ ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പലപ്പോഴും കോർ ബാങ്കിങ് അലോസ് കസ്റ്റമേഴ്സ് ടു പെർഫോം ട്രാൻസാക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ബാങ്ക്സ് ബ്രാഞ്ച്. എക്സാമ്പിൾ, കൊല്ലത്തൊരു കസ്റ്റമറിന് അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിൽ നിന്നും വേണമെങ്കിൽ വേറെ ഒരു പ്ലേസിലെ അദ്ദേഹത്തിന് ആ ബ്രാഞ്ചിൽ നിന്നും നമുക്ക് സർവീസുകൾ മേടിക്കാം. കൊല്ലത്തു നിന്ന് നമുക്ക് സർവീസുകൾ കിട്ടാം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആ ബ്രാഞ്ചിന്റെ ആ ബാങ്കിന്റെ
ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യാൻ കഴിയും. ഇനി കസ്റ്റമേഴ്സിന് എന്ത് ബെനിഫിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന നോക്കിയാൽ, ക്വിക്കർ സർവീസ്, ട്രാൻസാക്ഷൻ, ക്യാഷ് ഡിപ്പോസിറ്റ്, വിഡ്രോവൽ പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എനിവെയർ ബാങ്കിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആ ഒരു ഫീച്ചറാണ് കോർ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് 24x7 ഹവേഴ്സ് സർവീസ്, 24 മണിക്കൂറും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫാസ്റ്റർ പേയ്മെന്റ് പ്രോസസ്സിംഗ് പോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ATM വഴി വിഡ്രോവൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഡിപ്പോസിറ്റുകൾ പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാനും ഡിപ്പോസിറ്റുകൾ നടത്താനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ സർവീസുകളാണ് കോർ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ബാങ്കിങ് പോലെയുള്ള സേവനങ്ങൾ കോർ ബാങ്കിങ്ങിന്റെ ഒരു എടുത്തു പറയുന്ന ഒരു ഫീച്ചറാണ്. അല്ല, സെൻട്രലൈസ്ഡ് ആയ സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നു, ട്രാൻസാക്ഷനിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ബാങ്കിങ് സേവനമാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ത്യയിലെ മിക്ക ബാങ്കുകളും ഇപ്പോഴും കോർ ബാങ്കിങ് സേവനം യൂസ് ചെയ്യുന്നു. കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയി ഇത്തരം ബാങ്കിങ് സർവീസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. പലപ്പോഴും ബാങ്കിങ് സേവനങ്ങൾ ഇത്തരം സർവീസുകൾ കൂടുതലായി ആശ്രയിക്കുന്നു, കസ്റ്റമേഴ്സിനെ കൂടുതലായി സാറ്റിസ്ഫൈ ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ കൂടുതലായി അട്രാക്ട് ചെയ്യുന്നു. അല്ല, കസ്റ്റമേഴ്സിന്റെ ബെനിഫിറ്റുകൾ പല രൂപത്തിലാണ്. 24x7 ഹവേഴ്സ് ബാങ്കിങ് സർവീസുകൾ, എനിവെയർ ബാങ്കിങ് എന്ന് പറയുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, എനി ടൈം ബാങ്കിങ് ത്രൂ ATM വഴി ബാങ്കിന്റെ പല രൂപത്തിലുള്ള സേവനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു, വിഡ്രോവൽ പോലെയുള്ള സേവനങ്ങൾ ATM വഴി പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് ബ്രാഞ്ചിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ ട്രാൻസാക്ഷനുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ബാരിയർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ കോർ ബാങ്കിങ് ഫെസിലിറ്റി ഹെൽപ്പ് ചെയ്യും. ഇനി ബാങ്കിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് നോക്കിയാൽ, പ്രോസസ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണുള്ളത്. റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ് ത്രൂ ബെറ്റർ ബാങ്കിങ് സർവീസസ്, ബെറ്റർ ആയ ബാങ്കിങ് സേവനം കസ്റ്റമേഴ്സ് ലഭിക്കുന്നു. ആക്യുറസിയിൽ ട്രാൻസാക്ഷൻ ആൻഡ് മിനിമൈസേഷൻ ഓഫ് എറർ, പലപ്പോഴും ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് മാനേജ്മെന്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റുകൾ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈസ് ഓഫ് സബ്മിഷൻ ഓഫ് വേരിയസ് റിപ്പോർട്ട്സ് ടു ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ്, RBI പോലെയുള്ള റെഗുലേറ്ററി ബോഡീസിന് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൺവീനിയൻസ് ഇൻ ഓപ്പണിംഗ് അക്കൗണ്ട്സ്, പ്രോസസിംഗ് ക്യാഷ്, ലോൺ സർവീസസ്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സെട്ര. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ലോൺ പ്രോസസിംഗ്, ക്യാഷ് പ്രോസസിംഗ് പോലെയുള്ള വ്യത്യസ്തമായ സേവനങ്ങൾ ഇത്തരം കോർ ബാങ്കിങ് സംവിധാനം നൽകുന്നു. അങ്ങനെ സെൻട്രലൈസ്ഡ് ആയ ബാങ്കിങ് സേവനം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് കോർ ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ കസ്റ്റമേഴ്സിനും ബാങ്കിനും ബെനിഫിറ്റിലായ രൂപത്തിലാണ് കോർ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സേവനം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ കൂടി ഈ ഒരു കോർ ബാങ്കിങ്ങിന് ഒരു ബെനിഫിറ്റായി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നു. പലപ്പോഴും എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഡോക്യുമെന്റുകൾ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ പ്രോസസ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന രൂപത്തിൽ പല ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ പെട്ടെന്ന് ഈസിയായി പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേരത്തെ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അതുപോലെ റിപ്പോർട്ട് ഗ്യാതറിംഗ്, റിപ്പോർട്ട് സബ്മിഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈസിയായി ഈ ഒരു കോർ ബാങ്കിങ് സേവനം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മൂന്നാം ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ദ ഫോളോയിങ്, 4 മാർക്കിന്റെ ചോദ്യം. അവിടെ 4 വ്യത്യസ്തമായ ടേമുകൾ കുറിച്ച് എഴുതാൻ നമ്മോടുകൂടെ ചോദിക്കുന്നു. അതിൽ ഇൻഷുറർ, ഇൻഷുർഡ്, പ്രീമിയം പോളിസി എന്ന 4 വ്യത്യസ്തമായ ടേമുകൾ നമുക്ക് അറിയണം. ആദ്യം നമുക്ക് ഇൻഷുറർ എന്താന്ന് നോക്കാം. An entity which provides insurance is known as insurer. ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുന്നത്. എ കമ്പനി വിച്ച് പ്രൊവൈഡ് ഇൻഷുറൻസ് ടു എ പേഴ്സൺ ഈസ് കോൾഡ് ഇൻഷുറർ. രണ്ടാമത്തെ ടേമാണ് ഇൻഷുർഡ്. എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ കവേർഡ് ബൈ ഇൻഷുറൻസ് പോളിസി ഈസ് കോൾഡ് ഇൻഷുർഡ്. ഇൻഷുറൻസ് കവറേജ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഷുർഡ് എന്ന് പറയും.
person whose interests are protected by insurance policy is also called insured. ഇൻഷുറൻസ് പോളിസി കവർ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ നമ്മൾ പൊതുവെ ഇൻഷുർഡ് എന്ന് വിളിക്കുന്നു. ഇപ്പൊ എനിക്കിപ്പോ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷുർഡ് ആകുന്നു. എനിക്ക് ഇൻഷുറൻസ് പോളിസി നൽകുന്ന കമ്പനിയെ ഞാൻ ഇൻഷുറർ എന്ന് വിളിക്കുന്നു. LIC പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്ത് പോലെയുള്ള കമ്പനീസിനെ നമ്മൾ പൊതുവെ ഇൻഷുറർ എന്ന് വിളിക്കുന്നു. കാരണം ഇത്തരം കമ്പനീസ് ആണ് നമുക്ക് പോളിസീസ് നൽകുന്നത്. നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമ്മളുടെ ഒരു പലപ്പോഴും നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നു. അങ്ങനെ ആ കമ്പനി നൽകുന്ന സേവനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പോളിസി എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്, ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എഗ്രിമെന്റ് ആണ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ നടക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഇൻഷുറർ എന്ന് വിളിക്കുന്നു, ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തിയെ നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുന്നു. ഇനിയും ഇൻഷുർഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പരിരക്ഷകൾ എന്തൊക്കെ നോക്കിയാൽ പൊതുവെ മൂന്ന് പ്രധാന പരിരക്ഷകളാണ് ഒരു പോളിസി നൽകുന്നത്. ഇപ്പൊ പോളിസി എടുക്കുന്ന വ്യക്തിക്ക് പല വ്യത്യസ്തമായ റൈറ്റുകളുണ്ട്. ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ക്യാൻസൽ ദ ഇൻഷുറൻസ് പോളിസി. ഒരു വ്യക്തി ഇൻഷുറൻസ് പോളിസി എടുത്താൽ അദ്ദേഹത്തിന് ആ ഒരു പോളിസി സാറ്റിസ്ഫൈഡ് അല്ല, അദ്ദേഹത്തിന് ആ ഒരു പോളിസി ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആ ഒരു പോളിസി ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നു. If the policy holder is not satisfied with the policy after the purchase, he can return the policy within 15 days of purchase. 15 ദിവസത്തിനുള്ളിൽ ആ ഒരു പോളിസി റിട്ടേൺ ചെയ്ത് അദ്ദേഹത്തിന് ഈ ഒരു ഫണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. രണ്ട്, റൈറ്റ് ടു ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ. ദ പോളിസി ഹോൾഡർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പോളിസി. പോളിസിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അദ്ദേഹത്തിന് ലഭിക്കാൻ അവകാശമുണ്ട്. മൂന്ന്, റൈറ്റ് ടു സ്വിച്ച് ദ മോഡ് ഓഫ് പ്രീമിയം പേയ്മെന്റ്. ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. നമുക്ക് ചെക്ക് ഉപയോഗിച്ച് ഈ ഒരു പേയ്മെന്റ് അടയ്ക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് വ്യത്യസ്തമായ റൈറ്റുകളാണ് ഉള്ളത്. പലപ്പോഴും ഇത്തരം റൈറ്റുകളെ കുറിച്ച് പലപ്പോഴും കസ്റ്റമേഴ്സിന് അവബോധം ഉണ്ടായിരിക്കുന്നില്ല. പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന പലപ്പോഴും ഈ ഒരു മേഖലയിൽ വളരെയധികം ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന വ്യക്തിക്ക് വ്യത്യസ്തമായ റൈറ്റുകളുണ്ട്. അദ്ദേഹത്തിന് ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നു. അദ്ദേഹത്തിന് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അദ്ദേഹത്തിന് ലഭിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രീമിയം പോളിസിയുടെ പേയ്മെന്റ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. പലപ്പോഴും ഇത്തരം റൈറ്റുകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു പരിരക്ഷയായി കണക്കാക്കാം. ഇനി മൂന്നാമത്തെ ടേമാണ് ഇൻഷുറൻസ് പ്രീമിയം. ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം ഈസ് ദ എമൗണ്ട് ഓഫ് മണി ആൻ ഇൻഡിവിജ്വൽ ഓർ ബിസിനസ് മസ്റ്റ് പേ ഫോർ ആൻ ഇൻഷുറൻസ് പോളിസി. ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തി കൊടുക്കുന്ന എമൗണ്ട് ആണ്, അദ്ദേഹം അടയ്ക്കുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്നവരാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയും. ഇൻഷുറൻസ് പ്രീമിയം റെഫേഴ്സ് ടു എ സ്പെസിഫിക് എമൗണ്ട് ടു ബി പെയ്ഡ് പീരിയോഡിക്കലി ബൈ ദ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ ടു മെയിൻറ്റെയിൻ ദയർ ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി പീരിയോഡിക്കലായി പേ ചെയ്യേണ്ട എമൗണ്ട്. ഈ എമൗണ്ട് പലപ്പോഴും മാറും. അദ്ദേഹത്തിന്റെ ഏജ്, അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ ഓക്യുപ്പേഷൻ, അതിനനുസരിച്ച് പലപ്പോഴും ഇത്തരം പ്രീമിയം പോളിസികൾ മാറുന്നു. അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അടയ്ക്കുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്നവരാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയും. പീരിയോഡിക്കലായാണ് ഇത്തരം പ്രീമിയംസ് പേ ചെയ്യുന്നത്. പേ ചെയ്താൽ മാത്രമേ നമുക്ക് കവറേജ് ലഭിക്കൂ. ഇനി നാലാമത്തെ ടേമാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയും. നേരത്തെ പറഞ്ഞു, പോളിസി ഈസ് ആൻ എഗ്രിമെന്റ് ഓർ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പലപ്പോഴും വ്യത്യസ്തമായ പോളിസീസ് ലഭിക്കുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസിയുണ്ട്, വെഹിക്കിൾ പോളിസിയുണ്ട്, ഹെൽത്ത് പോളിസീസ് ലഭിക്കുന്നു, തെഫ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പോളിസീസ് ലഭിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പോളിസീസ് ലഭിക്കുന്നു. പലപ്പോഴും ഇൻഡിവിജ്വൽസിന് പോളിസി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷന് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പോളിസി ലഭിക്കുന്നു. അങ്ങനെ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർ. പലപ്പോഴും ഇൻഷുറൻസ് പോളിസികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറുന്നു, അതിന്റെ പ്രീമിയം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും.
അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇൻഷുറൻസ് പോളിസീസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമുക്ക് അനുയോജ്യമായ പോളിസീസ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി